സുന്ദരി സേന്ദിക്കിന്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ അത്തമ്പത്തിന് പൊന്നോണം സീസൺ 7 10-ാമത്തെ വീഡിയോ ആണ്ട്ടോ. ഈ ഫൈനലി 10-ാമത്തെ വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും എനിക്ക് ഈ സീസണിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായത് ബ്ലൗസ് ഐഡിയാസ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് മുന്നിലത്തെ വർഷം ചെയ്തിട്ട് കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ്സ് ഒന്നുമല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ചധികം ബ്ലൗസുകളാണ് കേട്ടോ. എനിക്ക് റെഡിമെയ്ഡ്സിനെക്കാളും കൂടുതൽ എപ്പോഴും ഇഷ്ടം കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം എന്റെ സൈസ് വന്നിട്ട് 32 അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെഡിമെയ്ഡ്സ് കിട്ടാൻ ഇത്തിരി പാടാണ്. റെഡിമെയ്ഡ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ 34 അല്ലെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ അങ്ങനത്തെ ഒരു സൈസിലാണ്. കൂടുതലും സ്റ്റാർട്ട് ചെയ്യണത് 34 അപ്പൊ നമുക്ക് ഈ ഷോൾഡർ ഒക്കെ ഇറങ്ങി കിടക്കുമ്പോൾ അതൊക്കെ ഇത്ര അഭംഗിയല്ലേ. ബ്ലൗസിന്റെ ഫിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ബ്ലൗസസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സീസണിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ബ്ലൗസസ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ബ്ലൗസസ് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് ആര്യൻസ് ബുട്ടീക്ക് ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ആര്യൻസിന്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് ആര്യൻസ് ബുട്ടീക്കിന്റെ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ. അപ്പൊ അവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു 6 കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാണ്ടേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബ്ലൗസസ് ആണ്. സിമ്പിൾ ആയിട്ട് ഗ്രീൻ കളറിലോ നമുക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ബ്ലൂ, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ആവുമല്ലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് സെറ്റ് സാരീസിൻ്റെ ഒക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. അതിലെ കുറച്ച് പട്ട് സാരികളുടെ ഒപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ പോളി സിൽക്ക്, അങ്ങനെ സിൽക്ക് മിക്സ് വരുന്ന ഫാബ്രിക്കിൽ ഇതേപോലെ ചെറിയ പഫ് വെച്ചിട്ട് ചെയ്താൽ നല്ലതാണ്. പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ടുള്ളത്. കപ്പ് വയ്ക്കണമെങ്കിൽ കപ്പ് വയ്ക്കാം, ഇതിന് നമ്മൾ കപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പിന്നിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് ഹുക്കാണ്. എനിക്കിങ്ങനെ പ്രിൻസസ് കട്ടും ബാക്കിൽ ഹുക്കുമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു ഡോറി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനിപ്പോൾ ഞാൻ എന്തായാലും ഡോറി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വള്ളിയില്ലേ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മലച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആളുകൾക്കും അങ്ങനെ മലച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നെക്ക് കുറച്ച്, ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല ഒരു ഒരു ബേസിക് പീസാണ് ഇത്. ഇങ്ങനെ ഒരു ബ്ലൗസ് ഒരു റെഡും ഗ്രീനും കളറിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓണത്തിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറിയ പഫും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാലമായിട്ട് പഫ് സ്ലീവ്സ് ട്രെൻഡിലുള്ളതാണല്ലോ. അപ്പൊ അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അടുത്തെന്ന് പറയുന്നത് വെൽവെറ്റിലുള്ളതാണ്. നമുക്കറിയാം വെൽവെറ്റ് എപ്പോഴും ഒരു റോയൽ, നല്ലൊരു ക്ലാസ് എലഗൻറ്റ് ലുക്കാണ് അല്ലേ. ഇപ്പൊ സെറ്റ് സാരിയുടെ ഒപ്പം ആണെങ്കിൽ നമുക്ക് ആ രീതിക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ, കുറച്ച് എടുത്തു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ലുക്കായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ വെൽവെറ്റ് അടിപൊളിയാണ്. ഇവിടെ സ്ലീവ്സിൽ മാത്രം ഈ അറ്റത്തായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. ഹൈനെക്കാണ്. ഇപ്പോൾ സ്മോൾ ബസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഹൈനെക്ക് നന്നായിട്ട് ചേരും കേട്ടോ. പിന്നിലാണ് ഇതിൻ്റെ മെയിൻ കളി എന്ന് പറയുന്നത്. നല്ല ഈ ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ വട്ടത്തിൽ ഇങ്ങനെ ഡീപ്പ് നെക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 ഹുക്കേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ പ്ലെയിൻ ഹുക്കായിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ കവർ ചെയ്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. മോഡസ്റ്റ് വെയർ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും നല്ലൊരു പീസാണ്. ഇതിങ്ങനെ പാഡഡ് ആയിട്ടാണ് കേട്ടോ തുന്നിയിട്ടുള്ളത്. നല്ല രസമാണ്. സെറ്റ് സാരിയുടെ ഒപ്പം, ടിഷ്യൂ സാരീസിൻ്റെ ഒപ്പം ഒക്കെ സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീനെക്കിൽ ഇവിടെ ഒരു ചെറിയ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാരിയുടെ, ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ തന്നെ, ഇതും സാരി മാരിയൻസ് തന്നെ ഉള്ളതാണ് കേട്ടോ. ആ സാരിയുടെ ബ്ലൗസ് പീസ് തന്നെ തുന്നിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് നമുക്ക് വേറെ സെറ്റ് സാരീസിൻ്റെ ഒപ്പം കോൺട്രാസ്റ്റ് പട്ട് സാരികളുടെ ഒക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ട് ഈ സൈഡിലും അതേപോലെ തന്നെ ബാക്കിലും ലേസ് കൊടുത്തിട്ടുള്ള നല്ല രസമുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ മലയ്ക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതിൻ്റെ പിന്നിൽ പിന്നെ കെട്ടി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ സ്ലീവ്ലെസ് ആണ്, കുറച്ച് ഇങ്ങനെ നിന്നോളൂല്ലോ. സ്ലീവ്സ് ഉള്ളപ്പോഴാണ് സ്ലീവ്സ് നല്ല ടൈറ്റ് ആയിട്ട് തുന്നുമ്പോൾ ഇങ്ങനെ മലച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പിന്നിൽ കെട്ടി വെക്കേണ്ടത് ഇതേ പോണു അത്യാവശ്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്കിതേ ഇങ്ങനെ കെട്ടില്ലാണ്ടും അതൊരു ഭംഗിയാണ്. കുറെ പേർക്ക് കെട്ടി ഇഷ്ടമല്ലാത്തവരുണ്ടല്ലേ. അപ്പൊ നമുക്ക് അടുത്തത്, ഇത് സാധാരണ കോട്ടൺ ഫാബ്രിക്കിൽ ഫുൾ സ്ലീവ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ സ്ക്വയർ നെക്ക് ആയിട്ട് കൊടുത്തിട്ട് ബേസിക് ആൻഡ് സിമ്പിൾ ആണ്. ഫുൾ സ്ലീവ്സ് എപ്പോഴും ട്രെൻഡിലുള്ളതാണ്. മോഡസ്റ്റ് വെയർ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലീവ്ലെസ് നല്ല രസമാണ്. അപ്പൊ ഇതിനൊപ്പം സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ളൊരു സാരി സ്റ്റൈൽ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. കോട്ടൺ മെറ്റീരിയലിൽ ഇതേപോലെ
ബാക്കിൽ ഡോറി വെച്ചിട്ട്, ഡോറിയിൽ ഇതേപോലെ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കുഞ്ചലം പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വള്ളി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് പാഡഡ് ആയിട്ട് തുന്നണമെങ്കിൽ അങ്ങനെ തുന്നാം. എല്ലാം പ്രിൻസസ് കട്ടാണ്, എനിക്ക് പ്രിൻസസ് കട്ട് അതെനിക്ക് നിർബന്ധമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രിൻസസ് കട്ട്. അതല്ലാണ്ടുള്ള സാധാ ബ്ലൗസസ് ഭയങ്കര റയർ ആയിട്ട് ഞാൻ തുന്നാറുള്ളൂ. ഇത് എളുപ്പമല്ല ഇങ്ങനത്തെ തുന്നിച്ചെടുക്കാനായിട്ട്, പക്ഷെ നല്ല ഭംഗിയാണ്, ഡിഫറെന്റ് ലുക്ക് ഉണ്ടാവും സെറ്റ് സാരിയോടൊപ്പം സ്റ്റൈൽ ചെയ്യുമ്പോൾ. അടുത്തത് സെറ്റ് സാരിയുടെ തന്നെ മെറ്റീരിയലിൽ വരുന്ന, ടിഷ്യൂ മെറ്റീരിയലിൽ വരുന്നതാണ്. അപ്പൊ ഈ ബ്ലൗസ് സാധാരണ പോലെ തന്നെ പ്രിൻസസ് കട്ട് അങ്ങനെ തന്നെ തുന്നിയിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്, ഡീപ്പ് റൗണ്ട് നെക്കാണ്. ഇതിനും വള്ളി വെക്കണം കേട്ടോ, ഞാൻ ഇട്ട് കാണിക്കണതൊക്കെ വള്ളി വെച്ചിട്ടായിരിക്കും, ഞാൻ എന്തായാലും ഇനി വള്ളി വെക്കുന്നുണ്ട് ഇതിന്. ആ ഒരു വ്യത്യാസം ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കണ്ടോ ഇവിടെ ആര്യൻസിന്റെ ഈ ഒരു നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറിയും അതേപോലെ തന്നെ സീക്വൻസും വർക്ക് ചെയ്തിട്ടുണ്ട് ആര്യൻസിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഹാൻഡ് വർക്കിന്റെ പെർഫെക്ഷൻ, അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു എംബ്രോയിഡറി വർക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈക്ക് എംബ്രോയിഡറി വർക്ക് ഉള്ളവരെന്നെ വേണമെന്നുള്ളത്. അപ്പൊ അവരുടെ തന്നെ ഐഡിയയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തേക്ക് സാരി വരും, ഈ ഭാഗത്തേക്ക് ഡിസൈൻ ഉണ്ടാവും. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. സിമ്പിളാണ്, പക്ഷെ ചെറിയൊരു കസ്റ്റമൈസ്ഡ് ലുക്ക് തരാനായിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. അടുത്തത്, ഇത് നമ്മുടെ ഓണം സീരീസിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ളത്, പക്ഷെ എന്നാലും എനിക്കിത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ഒരു കോർസറ്റ് ടോപ്പ് തുന്നിയെടുക്കൂ. നല്ലോണം തുന്നണ സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്താൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞു, ഞാൻ അത് ആര്യൻസിന് ചെയ്യിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളത്. കോർസറ്റ് തുന്നിയെടുക്കാൻ ഇത്തിരി പാടുവാണല്ലോ, ഈ ഒരു കമ്പിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തുന്നിയാൽ നന്നായി നിൽക്കുള്ളൂ. അപ്പം ഈ ഓണത്തിന് ജസ്റ്റ് ഒന്ന് കോർസറ്റ് ടോപ്പ് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമായിരിക്കും കാണാനായിട്ട്. എനിക്ക് ഭയങ്കര നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, സ്കേർട്ടിൻ്റെ ഒപ്പം ആണെങ്കിലും സൈസിൻ്റെ ഒക്കെ ഒപ്പം സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയുള്ളത് ഞാൻ ഇങ്ങനെ ചുമ്മാ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തുന്നിച്ചെടുത്തിട്ടുള്ളതാണ്. കുറേ തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൗസസ് ആണ്, ഇതാ റെഡും അതേപോലെ തന്നെ ഗ്രീനും. എനിക്കുണ്ടല്ലോ സ്ലീവ്ലെസ് തുന്നുമ്പോൾ ഇങ്ങനെ തിൻ സ്ട്രാപ്പ് ആയിട്ട് വരില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പം അങ്ങനെ തുന്നിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ റോ സിൽക്ക്, പ്യുവർ റോ സിൽക്ക് അല്ല, മിക്സ് മെറ്റീരിയലിൽ വരുന്നതാണ്. റെഡും ഗ്രീനും ഒരേപോലെ തന്നെ. ഞാൻ ഇത്തവണത്തെ ഒരുപാട് ലുക്സിൽ ഇത് നമ്മൾ പല സെറ്റ് സാരീസിൻ്റെയും അതേപോലെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, ടിഷ്യൂസിൻ്റെ ഒപ്പം അതേപോലെ സാധാരണ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളിയാണ്. അതേപോലെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. പല പട്ട് സാരികളുടെ ഒപ്പം ഇത് നല്ലതാണ്. ഇൻ കേസ് നമുക്ക് സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് അങ്ങനെയും തുന്നിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്, നല്ല ഡീപ്പായിട്ടുള്ള യൂണിക്കും ബാക്കിലാണെങ്കിലും ഡീപ്പാണ്. ഇതേപോലെ തിൻ സ്ട്രാപ്പാണ്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇങ്ങനത്തെ ഇടുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് ഒരു വൈറ്റ് ബ്ലൗസ്, ഇതും അടിപൊളിയാണ്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഈ സാധാരണ പഴയ ഈ സെറ്റ് സാരി ഒക്കെ വരില്ലേ, നല്ല വെള്ള കളറിൽ ഗോൾഡൻ കരയായിട്ട്, അത് നമുക്കിങ്ങനെ വെള്ള ബ്ലൗസിനൊപ്പം സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ക്ലാസ് ലുക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് മുന്നേ എപ്പോഴും മേടിച്ചിട്ടുള്ളതാണ്. ഡീപ്പായിട്ട് വരുന്ന നെക്കാണ് ഇത്, സത്യം പറഞ്ഞാൽ ഇത്തിരി അൺകംഫർട്ടബിൾ ആണ് എനിക്ക് ഇടാനായിട്ട്, കാരണം അത്രയ്ക്ക് ഡീപ്പ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പൂ വെച്ച് തുന്നിയിരുന്നു. ആ ഒരു ലുക്ക് ഞാൻ എടുത്ത സമയത്ത് ഞാൻ ഒരു ഓർഗൻസ സാരിയുടെ ഒപ്പമായിരുന്നു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് എടുത്തു കളഞ്ഞു. നോക്കട്ടെ, കട്ടിയുള്ള സാരിയാണെങ്കിൽ ഇതത്ര കുഴപ്പമില്ല, കട്ടിയില്ലാത്ത സാരിയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇവിടം വരെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് നല്ല ഒരു പാറ്റേൺ ആയിട്ട് തോന്നിയിട്ട്, അതേപോലെ ഇങ്ങനെ ഡീപ്പായിട്ട് വന്നിട്ട് ബാക്കിൽ കയറി നിൽക്കണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ട കളറുമാണ്, അതേപോലെ പാറ്റേണും ആണ് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇതേപോലെ കയറി നിൽക്കുന്നതാണ്, ബാക്ക് ഹുക്കാണ്. ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട്, അതേപോലെ പഫ് സ്ലീവ്സ് ആണ്. ഇത് നമുക്ക് സ്കേർട്ടിനൊപ്പം അതേപോലെ തന്നെ സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം നല്ല രസമാണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാരിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് കേരള സാരീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ സ്റ്റോഴ്സ് നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സിമ്പിളാണ്, ജസ്റ്റ് ഗോൾഡൻ പോൾക്കാ ഡോട്ട്സ് വരുന്നതാണ്. ഇത് പലതരത്തിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അടുത്തത് കലംകാരി മെറ്റീരിയലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എഗെയിൻ സിമ്പിളാട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഒരു മീറ്റർ ഫാബ്രിക് എടുക്കാം, എന്നിട്ട് ഇതാ അതേപോലെ പഫ് സ്ലീവ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ കീ ഹോൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു കട്ടാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിലാണ് ഹുക്ക് ഉള്ളത്. പാഡഡ് ആയിട്ടാണ് തുന്നിയിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ എല്ലാ ഓണത്തിനും എപ്പോഴെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്യണത്. അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ബ്ലൗസ് എവിടുന്നാന്നുള്ളത്. ഇത് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ ഇത് തന്നെ പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട്, കലംകാരി ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഒക്കെ. അപ്പം നോക്കിയെടുക്കുക, ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് കുറേ തരത്തിൽ സ്റ്റൈൽ ചെയ്യാം. ഇത് തന്നെ നോക്കുക, നമുക്ക് സെറ്റ് സാരിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. കൂടാതെ നമുക്ക് ബ്ലാക്ക്
പ്ലെയിൻ സാരി ഉണ്ടെങ്കിൽ അതിനൊപ്പം സ്റ്റൈൽ ചെയ്യാം. മെറൂൺ പ്ലെയിൻ സാരി, ബ്ലൂ സാരി, പീച്ച് സാരി, അങ്ങനെ പല കളേഴ്സുള്ള സാരീസിനൊപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. വൈറ്റ് സാരി, കോട്ടൺ സാരീസിനൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്ന അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് കലംകാരി മെറ്റീരിയലിൽ സ്റ്റൈൽ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് അജ്രക് പ്രിന്റിന്റെയാണ്. ഇതും നമുക്ക് മെറ്റീരിയൽ എടുത്ത് തുന്നിച്ചാൽ സൂപ്പർബാണ്. ഇത് ഫുൾ സ്ലീവ്സ് ആണ് തുന്നിയിട്ടുള്ളത്. താഴെ ഒരു എന്താ ബ്ലാക്ക് ഫാബ്രിക് ഉണ്ട്, ഇങ്ങനെ ഒരു ഇതിനൊപ്പം തന്നെ അറ്റാച്ച് ആയി വരുന്നത്. ശരിക്കും സാരിയുടെ ബ്ലൗസ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് സ്കേർട്ടിന്റെ ഒക്കെ ഒപ്പ് ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തവണ അജ്രക് പ്രിന്റിന്റെ മെറ്റീരിയൽ എടുത്ത് എന്തായാലും ഒരു അടിപൊളി ബ്ലൗസ് തുന്നിക്കൂ കേട്ടോ. അടുത്തത് ഇതൊരു വെസ്റ്റ് ആണ് കേട്ടോ. ഇതും നമുക്ക് ഈസിലി തുന്നിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ പ്രിന്റ് മെറ്റീരിയൽ എടുക്കാം. ഇതേപോലെ ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ച് തുന്നിക്കാം. ഈ ഒരു പാറ്റേണില് ഞാൻ വെറുതെ സെറ്റ് സാരിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്ത് നോക്കിയതാ. പക്ഷെ നല്ല രസമുണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാം കേട്ടോ. ഞാനിതൊരു എന്താണ് മച്ച് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ നിന്ന് ഇതും അതേപോലെ ബോട്ടം കോട്ട് സെറ്റ് ആയിട്ട് ഇടാൻ വേണ്ടി മേടിച്ചതാ. പക്ഷെ നല്ല രസമുണ്ട് സെറ്റ് സാരിയുടെ ഒപ്പം ഇങ്ങനെ സ്റ്റൈൽ ചെയ്തപ്പോ. നമുക്ക് ഇങ്ങനെ ഇന്നത് മേടിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ കുറച്ച് സാധനങ്ങൾ, ക്രോപ്പ് ടോപ്സ് ഉണ്ടാവും, അതൊക്കെ വെച്ച് നമുക്ക് സെറ്റ് സാരി ഉടുത്താൽ തന്നെ നല്ല ഭംഗിയാണ്. സെറ്റ് സാരിക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത്തവണത്തെ ഓണത്തിന് ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ബ്ലാക്ക് പ്ലെയിൻ ബ്ലൗസ്, അത് നമുക്ക് മസ്റ്റ് ഹാവ് ആണ്. സെറ്റ് സാരിയുടെ ഒപ്പാണെങ്കിലും അതെ, സെറ്റ് മുണ്ടിന്റെ ഒപ്പാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇത് വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ ഇങ്ങനെ കറബറാന്ന്, ഇങ്ങനെ കറബറാന്നല്ല, നല്ല നീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഇത് നമ്മൾ ആഹാന കൃഷ്ണ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട്, ആക്ച്വലി അതിനു വേണ്ടിയിട്ട് ഞാൻ പണ്ട് തുന്നിയതാണ്. പക്ഷെ ഈ അടുത്താണ് നമ്മൾ അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാഡഡ് ആണ്, പിന്നിലാണ് ഹുക്ക്. ഇത് കണ്ടു, ഇതിന് നമ്മൾ ഡോറി ആ വള്ളിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അതിങ്ങനെ വീണു പോകുന്നില്ല. സ്ലീവ്ലെസ് ആണെങ്കിൽ അങ്ങനെ വീണു പോണ ആ ഒരു ചാൻസ് ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് എങ്ങനെ നല്ല ഫിറ്റായിട്ട് നിന്നോളൂ. അപ്പൊ ഇതേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കലംകാരി അജ്രക് പ്രിന്റ്, അതേപോലെ തന്നെ ഒരു പ്രിന്റിൽ വരുന്ന ഫാബ്രിക്കാണ്. അപ്പൊ ഈ ബ്ലൗസിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കണ്ടോ ഫ്രണ്ടിൽ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കും. ഈ ഒരു സ്റ്റൈലിലൊന്ന് തുന്നിപ്പിച്ച് നോക്കും. ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ അപ്പൊ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ക്രോപ്പ് ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സിമ്പിൾ യൂണിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലാണ് ഹുക്ക്, പാഡഡ് ആയിട്ടാണ് തുന്നിയിട്ടുള്ളത്. ഞാൻ കൂടുതലും പാഡഡ് ആയിട്ട് തന്നെ തുന്നുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ ഇറങ്ങി ഡീപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ബ്രാ ഇടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ പാഡഡ് ആണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഓൾറെഡി പാഡ് ഉണ്ട്, അത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ആണെങ്കിൽ ഞാൻ ഇതിൽ പാഡ് വെച്ച് തുന്നും. ആവശ്യത്തിന് ഇടണ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് തുന്നും, എന്നിട്ട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് എടുത്ത് മാറ്റും. അപ്പൊ കുറച്ച് പാഡ് അങ്ങനെ മേടിച്ചു വെക്കേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കപ്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ബ്ലൗസ് കപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തത് ഒന്ന് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഒരു കട്ടൂരി ബ്ലൗസ് പോലെയുള്ളതാണ്, കോട്ടൺ മെറ്റീരിയലിനെ ഉള്ളതാ. പക്ഷെ എനിക്ക് കട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതേപോലെ ഇങ്ങനെ നല്ല നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൊട്ടീക്ക് നിന്ന് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ സ്ലീവ്സിന്റെ അവിടെ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിൽ വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രസം, സിമ്പിൾ തുണിയല്ലേ. പക്ഷെ ലൈനിങ് പോലും വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇടാനൊക്കെ നല്ല സുഖമാണ്. അത്ര നെഴലടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നിൽ ഞാൻ പിന്നെ ഒരു വള്ളി വെച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മലയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ എടുത്ത് തുന്നിയാൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് പച്ചയുടെ ഒരു കളിയാണ്. ഞാൻ ഇത്തവണ എടുത്തിരിക്കുന്ന മെജോറിറ്റിയും പച്ച തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ചുമപ്പായിരുന്നു കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം പച്ച, പച്ചയ്ക്കൊരു കണ്ണിന് ഇങ്ങനെ കുളിർമേകുന്ന ഒരു കളറല്ലേ വിചാരിച്ചിട്ട് എടുത്തെടുത്ത് വന്നപ്പോൾ മൊത്തം പച്ചയായി പോയി. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ അംബിക നെക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ നെക്കാണ്. പിന്നിലിങ്ങനെ കേറി വന്നിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ വട്ടത്തിൽ വരുന്നതാണ്. പാഡ് വെച്ച് തുന്നിയിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഹുക്ക് വയ്ക്കണം, അതല്ലെങ്കിൽ സൈഡ്സ് ഉപയോഗിക്കണം. സൈഡ്സ് ഉപയോഗിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം ഇടാനും ഊരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില ബ്ലൗസ് നമ്മൾ നല്ലോണം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ബ്രൈഡ്സിനൊക്കെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ നമുക്ക് വേറെ നിവർത്തി ഉണ്ടാവില്ല, നമുക്ക് സൈഡ്സ് തന്നെ വെക്കേണ്ടി വരും. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് വെച്ചാൽ മതി. പക്ഷെ ഫ്രണ്ടിൽ ഹുക്ക് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരി ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ ദാവണി ബ്ലൗസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. പട്ടുപാവാടയുടെ ബ്ലൗസ് ആയിട്ട് ഇടുമ്പോൾ ഒരു അഭംഗി പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടാം കേട്ടോ. പക്ഷെ ഇത് സാരിക്കൊപ്പം വേണ്ടിയിട്ടാണെങ്കിൽ നല്ല പാറ്റേൺ. ഇങ്ങനെ അംബികാനൊക്കെയായിട്ട് തുന്നി നോക്കും. ഞാൻ ഇവിടെ സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിനൊപ്പം സ്റ്റൈൽ ചെയ്ത് കാണിച്ചാൽ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് കോളേജിൽ പോണ പിള്ളേർക്കാണെങ്കിലും അതെല്ലാം ടീനേജ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ കുറച്ച് കാഷ്വൽ വൈബുള്ള ഒരു ബ്ലൗസ് വേണം. കുറച്ച്
ഇങ്ങനെ കൂൾ അങ്ങനത്തെ ഒരു വൈബാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ന്യൂഡിൽ സ്ട്രാപ്പ് ബ്ലൗസ്, ഇത് സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ സെറ്റ് സാരിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി. നന്നായിട്ടുണ്ട് കേട്ടോ, സിമ്പിളാണ്. ഇതാകുമ്പോൾ നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാനും അടിപൊളിയാണ്. സ്കേർട്സിനൊപ്പം അതേപോലെ തന്നെ പ്ലാസോ പാൻസ് ക്രോപ്പ് ടോപ്പ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. അഗെയിൻ കളർ ഗ്രീൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ എണ്ണം പച്ചയായിപ്പോയി, പക്ഷെ നമുക്ക് വേണമെങ്കിൽ വേറെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതും നല്ലൊരു പാറ്റേൺ ആണ്. അപ്പൊ അങ്ങനെ ഫൈനലി 10 വീഡിയോസ് എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. എനിക്കറിയില്ല എല്ലാവർക്കും എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അത്ര ധാരണയില്ല. കാരണം ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തിരി ധൃതി പിടിച്ചാണ് ഞാൻ ചെയ്യണേ, സമയം ഒരു രക്ഷയില്ല. പക്ഷെ അതൊന്നും ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയണതല്ല കേട്ടോ. അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ കുറവുകൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് പറയായിരുന്നു, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസ് ഔട്ടാ വരുന്നുണ്ടാവുക, ഒരു ബോണസ് വീഡിയോ എന്നുള്ള രീതിയിൽ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏതെങ്കിലും പാറ്റേൺ ബ്ലൗസസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ഫോട്ടോ അയച്ചു തരണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എസ്പെഷ്യലി സാരി ഡ്രേപ്പിംഗ് കുറച്ച് ഞാൻ ഇങ്ങനെ ഉടുത്ത് അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അത് കണ്ടു നോക്കൂ. ലവ് യു ഓൾസോ സോ സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഹാപ്പി ഓണം. എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കാൻ പറ്റട്ടെ, ഇരിക്കട്ടെ. അപ്പൊ ലവ് യു, ബൈ ബൈ.